മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രണ്ടാഴ്ചയിലേറെയായി കുടിവെള്ളം എത്തുന്നില്ലെന്ന് പരാതി. ഇതുമൂലം കുടുംബങ്ങളും ഹോട്ടലുകളും അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും ദുരിതത്തിലാണ്. വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന വെള്ളം വില കൊടുത്തു വാങ്ങിയാണ് പല കുടുംബങ്ങളും ഉപയോഗിക്കുന്നത്. അന്നാംപാടം കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഈ ഭാഗത്തേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്നത്. രണ്ടാഴ്ച മുൻപ് പദ്ധതിയുടെ പമ്പ് ഹൗസിലുള്ള മോട്ടോർ തകരാറിലായതോടെയാണ് കുടിവെള്ള വിതരണം അവതാളത്തിലായത്. മോട്ടോർ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ച് പമ്പിംഗ് പുനരാരംഭിച്ചിട്ടും കോടാലി ടൗണിലേക്ക് വെള്ളം എത്തിയില്ല. വിതരണ പൈപ്പിലുണ്ടായ ചോർച്ചയാണ് ഇതിന് കാരണം. പൈപ്പ് വെള്ളം കിട്ടാതായതോടെ 1000 ലിറ്ററിന് 400 രൂപ നിരക്കിൽ വെള്ളം വില കൊടുത്ത് വാങ്ങിയാണ് പല കുടുംബങ്ങളും വ്യാപാരികളും ഉപയോഗിക്കുന്നതെന്ന് പ്രദേശവാസിയായ വി കെ കാസിം പറഞ്ഞു. അതെ, കോടാലിയിൽ ധാരാളം കുടുംബങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിലാണ്. വിഷുവിന് 2 ദിവസം മുമ്പ്, ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു, ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ കൂടെ ഉള്ള ശുദ്ധജലം വരവ് നിലച്ചു. നിരവധി പരാതികൾ അയച്ചു. തിരുവനന്തപുരത്തേക്ക് ഈ ഉള്ളവൻ നേരിട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഉടൻ തന്നെ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഫലത്തിലെന്താണെന്ന് വെച്ചാൽ വെള്ളമില്ല. അപ്പോൾ വെള്ളം വില കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ജല അതോറിറ്റിക്ക് കീഴിലെ കരാറുകാർ സമരത്തിലായതിനാൽ സമയബന്ധിതമായി പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അന്നാംപാടം പമ്പ് ഹൗസിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈൻ കടന്നു പോകുന്ന വഴിയിൽ പലയിടത്തും ചോർച്ചയുണ്ട്. കാലപ്പഴക്കം വന്ന പൈപ്പാണ് ഇവിടെയുള്ളത്. ഒരിടത്ത് ചോർച്ചയുണ്ടായാൽ അത് അറ്റകുറ്റപ്പണി നടത്തി അടച്ചാൽ വൈകാതെ മറ്റൊരിടത്ത് പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെടുന്നത് പതിവാണ്. കാലങ്ങളായി ഇതാണ് അവസ്ഥ. ഗുണനിലവാരമുള്ള പൈപ്പുകൾ സ്ഥാപിച്ച് ജലവിതരണ ശൃംഖല നവീകരിച്ചാലേ പ്രദേശത്തെ ശുദ്ധജലവിതരണം കാര്യക്ഷമമാക്കാനാവൂ എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പൈപ്പ് ലൈനിലെ അറ്റകുറ്റപ്പണി വേനൽക്കാലം വരും മുൻപേ പൂർത്തീകരിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് പൊതുപ്രവർത്തകനായ ആൻഡ്രൂ ചെമ്പിഞ്ചേരി പറയുന്നത്. തൃത്തൂർ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ് കോടാലി. കോടാലിയിലെ വെള്ളം ഇല്ലാതായിട്ട് 10-16 ദിവസങ്ങളായി. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം. അതുമാത്രമല്ല, ഈ വേനൽക്കാലമാകുമ്പോഴാണ് ഉള്ള റിപ്പയറുകളും കാര്യങ്ങളൊക്കെ നടക്കണേ. ഇതൊക്കെ വേനൽക്കാലത്ത് ഉപയോഗിക്കണം, ഇതൊക്കെ ഭാവിയിൽ ആവശ്യമാണ്. എല്ലാ പുരോഗതിയോടൊപ്പം കുടിവെള്ളത്തിൻ്റെ പുരോഗതി ഉണ്ടാവണം എന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രാപ്തി നമുക്ക് വേണം. പൈപ്പിൽ വെള്ളമെത്താത്തതിനാൽ ദിവസങ്ങളായി ദുരിതമനുഭവിക്കുകയാണെന്ന് കോടാലി ടൗണിൽ ചായക്കട നടത്തുന്ന ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. 2 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവന്നാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കി വിൽക്കുന്നത്. ഇപ്പോൾ 2 ആഴ്ചയായി ഇവിടെ ഈ ചായക്കടയിൽ വെള്ളം തുടങ്ങി. പൈപ്പ് വെള്ളം കൂടി കിട്ടും. ഇതിപ്പോൾ ഈ ചായക്കടയിലത്തെ ബുദ്ധിമുട്ടാണ്. വെള്ളമില്ലാണ്ട് ഗ്ലാസ് കഴിയണം ഒന്നും പറ്റില്ല. ഇപ്പം 3 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ, അവിടെ നിന്നിട്ട് ഞാൻ വെള്ളം കൊണ്ടുവന്ന് ചായക്കട നടത്തുന്നു. ആ ബുദ്ധിമുട്ടൊന്നും ഉദ്യോഗസ്ഥന്മാരൊന്നും മനസ്സിലാക്കിയാൽ നല്ലത്. ഒരാളെ എണ്ണയിക്കാനും ഇല്ല, പിടിക്കാനും ഇല്ല. ഇപ്പം ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും. ഇപ്പം 2 ആഴ്ച കഴിഞ്ഞു ഇവിടേക്ക് കുടിവെള്ളത്തിൻ്റെ കാര്യം. ചായക്കട ഇവിടുത്തുള്ള കടകളിലേക്ക് മാത്രമല്ല, ഒറ്റ കടകളിലേക്കും ഇല്ല. ഇപ്പോഴത്തെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചാലും പൈപ്പ് ലൈൻ നവീകരിക്കാതെ ജലവിതരണം കാര്യക്ഷമമാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പമ്പ് ഹൗസിൽ സ്പെയർ മോട്ടോർ ഇല്ലാത്തതിനാൽ മോട്ടോർ തകരാർ ഉണ്ടാകുമ്പോഴെല്ലാം ദിവസങ്ങളോളം ശുദ്ധജലവിതരണം നിലയ്ക്കുന്നത് പതിവായിട്ടുണ്ട്. വേനൽക്കാലമായതോടെ വോൾട്ടേജ് ക്ഷാമവും അടിക്കടിയുള്ള വൈദ്യുതി സ്തംഭനവും മൂലം അടിക്കടി എന്നോണം മോട്ടോർ കേടുവരുന്നുണ്ട്. അന്നാംപാടം പദ്ധതിക്ക് പുറമെ കിഴക്കേ കോടാലിയിലുള്ള മറ്റത്തൂർ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെയും ആറ്റപ്പിള്ളിയിലുള്ള കാവനാട് ശുദ്ധജല വിതരണ പദ്ധതിയുടെയും പമ്പ് ഹൗസുകളിൽ സ്പെയർ മോട്ടോറുകൾ ഇല്ല. 3 പദ്ധതികൾക്കുമായി ഒരു സ്പെയർ മോട്ടോർ ലഭ്യമാക്കിയാൽ മോട്ടോർ തകരാറ് മൂലം ജലവിതരണം തടസ്സപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാനാകുമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്.